കോഴിക്കോട് NIT മുന്നിൽ സംഘർഷം. പിരിച്ചുവിടൽ ഭീഷണിയിൽ സമരം ചെയ്യുന്നവരും പുതിയതായി അഭിമുഖത്തിന് എത്തിയവരും ഏറ്റുമുട്ടുകയായിരുന്നു. പോലീസ് ലാത്തി വീശിയാണ് രംഗം ശാന്തമാക്കിയത്. ജീവിത പ്രശ്നമാണ്, അവരുടെ ജീവിതം വഴിമുട്ടാണ്. നിലവിലുള്ള തൊഴിലാളികളെ ജോലി നഷ്ടപ്പെടുത്തിയിട്ട് ഒരാളും കയറ്റാൻ അനുവദിക്കില്ല. NIT ദീർഘകാലമായി ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി ശുചീകരണ വിഭാഗങ്ങളിലെ തൊഴിലാളികൾ അനിശ്ചിതകാല സമരം നടത്തി വരുന്നതിനിടെ വിവിധ തസ്തികകളിൽ നിയമനം നേടുന്നതിന് അഭിമുഖത്തിൽ പങ്കെടുക്കാനെത്തിയവരെയാണ് NIT കവാടത്തിൽ സമരക്കാർ തടഞ്ഞത്. ഇത് സംഘർഷത്തിന് കാരണമായി. സമരക്കാരെ പോലീസ് സ്ഥലത്ത് നിന്ന് നീക്കാൻ ശ്രമിച്ചതാണ് ഉന്തലും തള്ളിലും എത്തിയത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർ ക്യാമ്പസ് കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതോടെ അഭിമുഖത്തിനെത്തിയവർ തിരിച്ചുപോയി. അതിനിടെ NIT കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു. കോൺഗ്രസ് ചാത്തമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മാർച്ച് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. പീഡിപ്പിക്കുന്നതിന് കൈയും കെട്ടി വെക്കാൻ ഞങ്ങൾ ആഫ്രിക്കൻ അടിപൊളൊന്നുമല്ല. ഈ ഇരിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെയോ മണ്ഡലം പ്രസിഡന്റിന്റെയോ ബ്ലോക്ക് പ്രസിഡന്റിന്റെയോ ജില്ലാ സെക്രട്ടറിയുടെയോ ഞങ്ങളുടെ ഒന്നും നേട്ടത്തിലൂടെ സമരമല്ല. പാവപ്പെട്ട ജീവനക്കാരുടെ ജോലിയുടെ സംരക്ഷണയുടെ സമരമാണ് ഈ സമരം. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, വിജയം കണ്ടിട്ട് ഈ സമരം അവസാനിക്കുള്ളൂ. തൊഴിലാളികൾക്ക് ഞങ്ങൾ ഉറപ്പ് തരുന്നു, ഈ നാട്ടിൽ കോൺഗ്രസ് ഉണ്ടെങ്കിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടെങ്കിൽ, ഈ കരി നിയമം മാറ്റത്തിനുള്ള പോരാട്ടത്തിന് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. ഒരു തർക്കവും വേണ്ട. ന്യൂസ് ബ്യൂറോ മുക്കം.